പ്ലസ് ടു പ്രിലിംസ് ആണോ ഇനി രക്ഷ? അതോ അതും ഇനി ഇങ്ങനെ ആയിരിക്കുമോ എന്ന് കണ്ടറിയണം. ഇപ്പോൾ 10th ഫേസ്, 10th ലെവൽ പ്രിലിമിനറി എക്സാം നടക്കുന്നതിലിപ്പോൾ 5-ാമത്തെ ഫേസ് എക്സാമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. കഴിഞ്ഞ അതിന് മുമ്പ് നടന്ന 4 ഫേസ് എക്സാമും വെച്ച് നോക്കുമ്പോൾ വളരെ പരിതാപകരമായിരുന്നു ഈ 5-ാമത്തെ ഫേസ് എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കുള്ളത്. June 19 നടന്ന എക്സാമും ഇപ്പോൾ July 2 നടന്ന എക്സാമിൻ്റെയും ചോദ്യങ്ങൾ നിങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ആ രണ്ട് ചോദ്യങ്ങളും തമ്മിൽ. ഇപ്പോൾ 5th ഫേസ് എക്സാം എഴുതിയ ഒരാൾ ഏകദേശം ഒരു 50 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ 4th ഫേസ് എക്സാമാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ വാങ്ങിച്ചതിനേക്കാൾ 20-30 മാർക്ക് കൂടുതൽ വാങ്ങിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത്രയ്ക്ക് എളുപ്പമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൽ എനിക്കൊന്ന് നിങ്ങളുടെ ഭൂരിപക്ഷം പേർക്കും ക്വസ്റ്റ്യൻ മുഴുവനായി നേരെ വായിച്ചു നോക്കാൻ പോലുള്ള സമയം കിട്ടിക്കാണൂല. സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഈ 5 ഫേസും ഇനി വരാൻ പോകുന്ന ഫേസ് എക്സാമിനും ഒരേ ലെവൽ ചോദ്യങ്ങളായിരുന്നെങ്കിൽ കുഴപ്പമില്ല, എല്ലാവരും ഒരേ പോലത്തെ ചോദ്യങ്ങളാണ് അഭിമുഖീകരിച്ചത് എന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്ന ഫേസുകാർക്ക് ഭയങ്കര എളുപ്പമായിരുന്നു, കുറച്ച് പേർക്ക് ഭയങ്കര പാട്. ഇനി ഇവർക്ക് എല്ലാവർക്കും കൂടി ആയിട്ടൊരു കട്ട് ഓഫ് വരും. അങ്ങനെ വരുമ്പോൾ ഒരുപാട് പേരുടെ അവസരം നഷ്ടപ്പെടും. ഇനി അടുത്ത എക്സാം ഈ മാസം 16-ോ 17-ോ ഉണ്ട്. അത് ഇനി ഇതുപോലത്തെ ചോദ്യങ്ങളാണോ അതോ ഇനി മുമ്പ് നടന്ന ഫേസ് എക്സാം പോലെ എളുപ്പമാണോ എന്ന് വരുമ്പോഴേ അറിയാൻ പറ്റൂ. ഞാൻ പറയാൻ വന്ന കാര്യം വേറൊന്നുമല്ല, നിങ്ങൾ PSC പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വരുമാന മാർഗം കൂടി കണ്ടെത്തുക. ഒരുപാട് പേര് ഇത് മാത്രം ഫുൾ ടൈം പഠിച്ച് ജോലി വാങ്ങിച്ചവരുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ അവസാനം അതുമില്ല ഇതുമില്ല എന്നുള്ള അവസ്ഥയിൽ എത്തി ഡിപ്രഷനിൽ പോയിട്ടുള്ളവരുമുണ്ട്. അത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമാണ്. അങ്ങനെയുള്ളവരുമുണ്ട്. അപ്പോൾ നമ്മളൊരു വരുമാന മാർഗം കൂടി കൂട്ടി പാർട്ട് ടൈമായിട്ടോ പോയിട്ട് PSC കൂടി പഠിക്കുക. PSC പഠനം തുടരുക, കാരണം ഒരു ജോലി അത് നമ്മുടെ ലക്ഷ്യമാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ വരുമാന മാർഗം കൂടി കണ്ടെത്തിയാൽ നമ്മുടെ ചിലവെങ്കിലും നമുക്ക് നോക്കി പോകാൻ പറ്റും. അപ്പോൾ അടുത്ത ഫേസ് എക്സാം എഴുതാൻ പോകുന്നവർ നല്ലപോലെ പഠിച്ചിട്ട് പോകണം, കറണ്ട് അഫയേഴ്സൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ 5 ഫേസ് എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നല്ലപോലെ വായിച്ച് അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫേക്സ് കൂടി പഠിച്ചിട്ട് പോവുക. നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.